വർഷം 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയം. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ കണക്ഷനുകളും ഇന്ത്യൻ ആർമി നശിപ്പിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം കയ്യിൽ നിന്ന് പോകും എന്ന് പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഘട്ടം വരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പാകിസ്ഥാൻ അവസാനത്തെ ഒരു പൂഴിക്കടകൻ ഒഴുകുന്നു. അമേരിക്ക നൽകിയ തങ്ങളുടെ ഏറ്റവും മികച്ച സബ്മറൈനുകളിൽ ഒന്നായ PNS ഗാസിയെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയറായ സാക്ഷാൽ INS വിക്രാന്തിനെ തകർക്കാൻ അവർ നിയമിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ മൊത്തം സാഹചര്യം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ജീവൻ മരണ പോരാട്ടമായി അവരിതിനെ ഏറ്റെടുക്കുന്നു. INS വിക്രാന്തിനെ തകർക്കുക എന്ന നിശ്ചയദാർഢ്യത്തോടെ അവർ അതിനെ തിരഞ്ഞിറങ്ങി. ഹാർപൂൺ, ആൻറ്റി ഷിപ്പ് മിസൈൽ, ഡ്യൂറബിലിറ്റി, പിന്നെ ആൻറ്റി ഡിറ്റക്ടിംഗ് ഫീച്ചേഴ്സുമുള്ള PNS ഗാസിയെ തകർക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഇതിനെല്ലാം കാര്യക്ഷമമായ ഒരു വജ്രായുധം ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു. ആ വജ്രായുധമായിരുന്നു ഇന്ത്യയുടെ INS രാജ്പുത്. എന്നാൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് INS രാജ്പുത് വിശാഖപട്ടണത്തിൽ സർവീസിലായിരുന്നു. ചില സാഹചര്യങ്ങളിൽ എതിരാളികൾക്ക് എത്ര ശക്തമായ ആയുധങ്ങളുണ്ടെങ്കിലും നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ യുദ്ധത്തെ ജയിക്കാൻ സഹായിക്കും. INS വിക്രാന്ത് വിശാഖപട്ടണത്തിൽ ഉണ്ടെന്ന വ്യാജ വാർത്ത നേവി പ്രചരിപ്പിക്കുന്നു. INS വിക്രാന്തിനെ വിശാഖപട്ടണത്തിൽ വെച്ച് തന്നെ വകവരുത്താമെന്ന് ഉറപ്പിച്ച് PNS ഗാസി വിശാഖപട്ടണത്തിലെത്തുന്നു. എന്നാൽ ഗാസിയെയല്ല, അതിലും മികച്ച സബ്മറൈനുകളെ പോലും തകർക്കാൻ കഴിവുള്ള INS രാജ്പുത്താണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഡെപ്ത് ചാർജിന്റെ സഹായത്തോടെ INS രാജ്പുത് ഗാസിയെയും അതിലുണ്ടായിരുന്ന 93 സൈനികരെയും സമുദ്രത്തിന്റെ ആരങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും INS വിക്രാന്ത് ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങാനും ഗാസിക്ക് വിക്രാന്തിനെ തകർക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരെല്ലാം വിശ്വസിച്ചിരുന്ന പോലെ ചിലപ്പം യുദ്ധത്തിൻ്റെ പരിണാമം തന്നെ മാറിമറിഞ്ഞേനെ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സല്യൂട്ട് ദ മാർക്കോസ്.